മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് തിങ്കളാഴ്ച സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിലെ ബോംബ് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു അത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്യും പാർട്ടിക്കുള്ളിൽ പലർക്കും നീരസമുണ്ട് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ അത് വ്യക്തമാക്കി യഥാർത്ഥത്തിൽ ഒരു സെൻഷറിംഗ് ആണ് നടന്നത് പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനെ പബ്ലിക്കായിട്ട് സെൻഷർ ചെയ്തതാണ് ജാഗ്രത കുറവുണ്ടായി നിങ്ങൾക്ക് എന്നത് വ്യക്തമായി പറയുകയായിരുന്നു അത് കൂടുതൽ ഡാമേജ് ഒഴിവാക്കാനുള്ള ഒരു ക്രൈസിസ് മാനേജ്മെൻ്റ് ആയിരുന്നു പക്ഷേ അത് പാർട്ടി ഗൗരവമായി എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകുമല്ലോ അല്ലേ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനത്തിനോടൊപ്പം അരുൺ മുഖ്യ അജണ്ട തെടുപ്പ് അവലോകനമാണ് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നേതാക്കളൊക്കെ മടങ്ങി മടങ്ങിയവെന്ന് തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് ചേർന്ന് തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതുവിലയിരുത്തുക എന്നുള്ളായിരുന്നു മുഖ്യ അജണ്ട പക്ഷേ അതിനിടയിലേക്കാണ് ഇ പി ജയരാജൻ ദല്ലാൾ നന്ദകുമാർ ബന്ധം ഇ പി ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ച അത് സ്ഥിരീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ദിവസം അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഇ പി ജയരാജന്റെ പ്രതികരണം അതിലൊക്കെ വലിയ തരത്തിലുള്ള അതൃപ്തിയും നീരസവും പാർട്ടിക്കകത്തുണ്ട് ഈ വിഷയത്തിൽ മാത്രമല്ല ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി പല വിഷയങ്ങളിലും നേതൃത്വമായി പാർട്ടിയുമായി തന്നെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പല വേദികളിൽ പങ്കെടുക്കാതെ വിട്ടു നിന്നൊരു സാഹചര്യം പ്പോഴൊക്കെ നേതാക്കൾ ഇ പി എ പ്രകോപിപ്പിക്കുമ്പോഴും മറ്റു നേതാക്കളെ പ്രകോപിപ്പിക്കുമ്പോഴും അതൊക്കെ വലിയ സമവായത്തിൽ വളരെ തഞ്ചത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനമാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ നെയ്യാറ്റൻകര ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ അന്ന് വി എസ് അച്യുതാനന്ദൻ കെ കെ രമയുടെ വീട്ടിൽ പോയി പാർട്ടിയെ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് അത്രത്തോളം അല്ലെങ്കിലും ഏതാണ്ട് അതിനോട് ഉപമിക്കുന്നു പല നേതാക്കളും ഇന്നലത്തെ ഇ പി ജയരാജന്റെയും ഈ രാജ്യ ജാവതയക്കുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത് വൈദികം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വന്ന നിലപാടും സമീപനവും ഒക്കെ പാർട്ടി പ്രതിസന്ധിയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോഴൊന്നും ഇ പിക്ക് ഒരു കടുത്ത നടപടിയിലേക്ക് പ്രത്യക്ഷമായ നേതൃത്വം കടന്നിരുന്നില്ല പക്ഷേ ഇനിയും അതിനിക്കരുത് എന്നൊരു വിഭാഗം ശക്തമായി തന്നെ ഒന്നിക്കുന്നു പ്രത്യേകിച്ച് ഇ പി ജയരാജനെതിരെ വലിയ വികാരം പാർട്ടിയിലുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു ഈ വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്ത് വന്നതും പാർട്ടി നേതൃയോഗത്തിൽ തന്നെ ആ വിഷയം ചൂണ്ടിക്കാണിച്ച് നമുക്ക് അതിൻ്റെ തുട ഒരു ഭാഗമായിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഇപിയെ ലക്ഷ്യമിട്ടവർക്ക് എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യം നടന്നില്ല കുറച്ചും കരിവാരത്തേക്ക് കയറുന്നതിനപ്പുറത്തേക്ക് ഇ പി ഇ എന്താണോ അവർ ഉദ്ദേശിച്ചത് അത് നടന്നില്ല പക്ഷേ അത് ഇപ്പോഴെങ്കിലും കാര്യം സാധിക്കണം ഈ ഒരു വിഷയത്തിലെങ്കിലും എന്നൊരു നിലപാട് പൊതുവെ പലർക്കും ഉയരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് തുടർച്ചയായിട്ട് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരു നേതാവ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം അങ്ങനെ എല്ലാ തരത്തിൽ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അതിനപ്പുറം മുന്നണിയുടെ കൺവീനർ അത് ആ മുന്നണി മര്യാദകളോ അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നിട്ട് കൂടി അത് ബോധപൂർവ്വമാണോ ഇപ്പ ഇത്തരം നീക്കങ്ങൾ നടത്തുന്ന ഒരു സംശയം ഒരു വിഭാഗത്തിലുണ്ട് എന്തായാലും തിങ്കളാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഈ വിഷയം സജീവമായി തന്നെ ചർച്ചയ്ക്ക് വരും എന്ത് നടപടി എന്ത് നിലപാട് ഇക്കാര്യത്തിൽ നേതൃത്വം കൈക്കൊള്ളുമെന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് പ്രത്യേകിച്ച് ചിഹ്നം മുഖ്യമന്ത്രിയൊക്കെ ഒരു ഒരു തഞ്ചത്തിലാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് ഇ പി തള്ളുമ്പോഴും അത് തള്ളുന്നില്ല എന്നുള്ള രീതിയിലൊരു തലോടലിൻ്റെ സ്വഭാവത്തിലായിരുന്നു പ്രതികരണം പക്ഷേ അത് തെരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് ഇ പി ജയരാജൻ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുമ്പോൾ ഒരു ചോദ്യം പ്രധാനമാണ് പ്രസക്തമാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്കുന്നതിനും കോൺഗ്രസിൻ്റെ ബി ജെ പി ബന്ധമൊക്കെ ആയുധമാക്കി ഇടതുമുന്നണി മുന്നോട്ട് പോകുമ്പോൾ ഇടതുമുന്നണി കൺവീനർ തന്നെ അത്തരമൊരു പ്രതികരണം നടത്തുന്നതും അത് ശരിയായില്ല എന്ന ഉറച്ച ബോധ്യം നേതൃത്വത്തിലുണ്ട് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം സജീവമായി തന്നെ ചർച്ചയ്ക്ക് വരും അലമീൻ നിൽക്കുന്ന നമ്മുടെ ആ ചായക്കട ഉണ്ടല്ലോ നമ്മൾ രണ്ടു തവണ അവിടെ നിന്ന് ചായ കുടിച്ചു ഇത്തവണ അശ്വമേധം വരുന്ന സമയത്ത് നല്ല ചായ കിട്ടും പ്രത്യേകിച്ച് അലമീന് പഞ്ചസാര കൂടുതലുള്ള ചായയാണ് ഇഷ്ടമെന്ന് എനിക്ക് എനിക്ക് നിൽക്കുക എന്തായാലും നല്ല ചായ കിട്ടുന്ന ഒരു ചായക്കടയാണ് മാത്രമല്ല അവിടെ നല്ല പുട്ടി കിട്ടും കടല കിട്ടും അപ്പൊ ചെറിയൊരു ചായക്കടയാണ് പ്രസ് ക്ലബിന്റെ തൊട്ട് താഴെ പതിനെടുമീന്ദ്രിന് അവിടെ നിന്നാണ് കിട്ടും ആ പരിച്ച പത്തിരി കിട്ടും നല്ല രുചികരമായ പരിച്ച പത്തിരിയാണ് അപ്പൊ നമ്മൾ ആ ചേട്ടനോടൊക്കെ ഒരു അതെ 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 അപ്പൊ പതിനെടുമീന്ദ്രിന് വരട്ടെ നമുക്ക് പതിനഞ്ചേന്ദിന്റെ പ്രതികരണം നടത്തണം താങ്ക് യു അല്ലമീൻ അലമീനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്